ചൂരക്കോട് ഇലങ്കത്തിൽ ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തി മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ. ജനുവരി 19 മുതൽ 28 വരെ നടക്കുന്ന നവാഹയജ്ഞത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചത്. വാഹനാപകടത്തിന് ശേഷം ചുരുങ്ങിയ പരിപാടികളിൽ മാത്രമാണ് ജഗതി ശ്രീകുമാർ പങ്കെടുക്കാറുള്ളത്. വർഷങ്ങൾക്ക് ശേഷം അഭിനയ കുലപതിയുടെ മടങ്ങിവരവിൽ അദ്ദേഹത്തെ കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സംവിധായകൻ വിഷ്ണു മോഹനെ ജഗതി ശ്രീകുമാർ ആദരിച്ചു. ക്ഷേത്രം രക്ഷാധികാരി TD സജി അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായധന വിതരണവും പ്രഭാഷണവും ഡോക്ടർ MM ബഷീർ നിർവഹിച്ചു. യജ്ഞാചര്യൻ മധുവൈരി ശങ്കരശർമ്മ മഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് രാജു കുട്ടൻ, ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയകുമാരി, ഫാദർ അനീഷ് P അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പവല്ലി, സ്വപ്ന എന്നിവർ പങ്കെടുത്തു. MCTV ന്യൂസ്, ചൂരക്കോട്. അടൂർ നഗരഹൃദയത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ടൗണിന്റെ ഒത്ത നടുക്കായി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായ ഉയർന്ന ഭൂപ്രദേശം. KSRTC പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ നിന്നും വെറും 250 മീറ്റർ അരികെ. അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഗവൺമെന്റ് UP സ്കൂളിന് മുകളിലായി KP റോഡിൽ നിന്ന് 75 മീറ്റർ ദൂരത്ത് വീട് വയ്ക്കാൻ ഒരിടം. എട്ട് സെന്റ്, 10 സെന്റ്, 12 സെന്റ് പ്ലോട്ടുകൾ. പ്ലോട്ടിന്റെ മുൻവശത്തായി കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 3 പ്ലോട്ടുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക